ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തത് നമ്മളതൊരു വ്ളോഗാണ് കേട്ടോ. ഇന്നൊരു ഫ്രൈഡേ വ്ളോഗാണ്. ഇന്ന് ഞാനിതിൽ ചെമ്മീൻ ബിരിയാണിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഒന്ന് ഔട്ടിങ്ങിന് പോയ വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പം വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടുവെക്കുക. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ നോക്കാം. ഇന്നിതാ ഞാൻ പുറത്തേക്കൊന്ന് വെറുതെ വന്നതേനു. നല്ല രസമുണ്ട് കേട്ടോ ആ കാണാൻ വേണ്ടിയിട്ട്. ആകാശം നോക്കിയപ്പോൾ നല്ല എന്താ പറയുക, ഫുള്ളായിട്ട് മേഘങ്ങളും എന്തോ ഒരു പ്രത്യേകതയാണ് കേട്ടോ ഇന്നത്തെ ഒരു ക്ലൗഡ്സിന്. അപ്പോൾ ഇന്ന് ഞാൻ രാവിലത്തെ കാര്യങ്ങളൊന്നും വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല കേട്ടോ. ഇതിപ്പം ഒരു 10 മണിയിലായിട്ടുണ്ടേനു. ഞാൻ ചെമ്മീൻ ഇതാ ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ ചെമ്മീൻ ബിരിയാണി ആക്കാമെന്ന് വിചാരിച്ച്. വെള്ളിയാഴ്ച അധികം എന്തെങ്കിലും ബിരിയാണി അല്ലെങ്കിൽ നെയ്ച്ചോറ് അങ്ങനെയെല്ലാം തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതാ ഉള്ളിയെല്ലാം ഒന്ന് തൊലികളഞ്ഞെടുക്കലാണ്. പിന്നെ ഇതാ തക്കാളി എടുത്തിന് ഒരു പീസ് ഇഞ്ചിയാണ് കേട്ടോ എടുത്തത്. പിന്നെ പച്ചമുളകും മല്ലിച്ചപ്പ് വെളുത്തുള്ളി അതെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ 1 കിലോ ചെമ്മീനാണ് കേട്ടോ ഞാൻ ഇപ്പം ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 6 ഉള്ളിയാണ് എടുത്തത്. പിന്നെ 4 വലിയ തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിന് പച്ചമുളക് എടുത്തിന്, 1 വലിയ പീസ് ഇഞ്ചി, പിന്നെ 1 ഫുൾ വെളുത്തുള്ളിയാണ് കേട്ടോ എടുത്തത്. അങ്ങനെ ഇതാ അതെല്ലാം ഒന്ന് തൊലികളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഉള്ളി വെളുത്തുള്ളി അതെല്ലാം തൊലികളഞ്ഞെടുക്കുന്ന സമയത്ത് ഒരു എന്താ പറയുക പാത്ര അല്ലെങ്കിൽ കിച്ചൺ ടവലെല്ലാം വിരിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ വലിയ പണിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അതെല്ലാം നമുക്ക് പെട്ടെന്ന് വേസ്റ്റിലേക്ക് കളയാൻ പറ്റും. കൗണ്ടർ ടോപ്പും ഒന്നും അങ്ങനെ മോശമാവില്ല കേട്ടോ. ഇത് ഞാൻ അധികം വ്ളോഗിലും പറയുന്നതാണ്. അപ്പോൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇതാ അതെല്ലാം കഴിഞ്ഞിന് ഇനിയിപ്പോൾ നമുക്കിതൊന്ന് കഴുകി എടുക്കട്ടോ. അപ്പോൾ ഞാൻ അതും ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പിതാ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടോ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ കത്തിക്ക് ചെറിയൊരു മൂർച്ച കുറവുണ്ടായിന്. അപ്പോൾ ഞാനിതാ 1 കത്തി വേറൊരു കത്തിൻ്റെ മേലെ ഇങ്ങനെ ഉരച്ചു കൊടുത്തതിനാൽ പെട്ടെന്ന് നമുക്ക് മൂർച്ച കിട്ടും കേട്ടോ. അങ്ങനെ അതും കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇതാ ഉള്ളി തക്കാളി അതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കലാണ്. പിന്നെ ഇന്ന് നമ്മൾ ഫുഡെല്ലാം എടുത്തിട്ട് പുറത്തുപോയിട്ട് കഴിക്കാമെന്നാണ് കേട്ടോ വിചാരിച്ച്. 3-4 ഫാമിലീസ് എല്ലാം ആയിട്ട് അങ്ങനെ പോയിട്ട് കഴിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പണിയെല്ലാം കുറച്ച് സ്പീഡാക്കിയിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഉള്ളി മുറിച്ചിട്ട് അതൊന്ന് വാട്ടിയെടുക്കാമെന്ന് വിചാരിച്ച്. മൊത്തത്തിലൊന്നും കട്ട് ചെയ്താൽ നിൽക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഉള്ളി മാത്രം ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു കുക്കർ വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കട്ട് ചെയ്ത് വെച്ച ഉള്ളിയല്ലേ അത് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിന്ന് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചെമ്മീന് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. എനിപ്പിതാ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വിസിലൊന്നും ഇട്ട് കൊടുക്കൂല കേട്ടോ. അങ്ങനെ അതവിടെ വെച്ചിന് ഇനിയിപ്പം ഇതാ തക്കാളിയും കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതും കൂടി ഒന്ന് പേസ്റ്റാക്കി എടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ ഇഞ്ചിയിലും ഒന്ന് ചെറിയ പീസാക്കിയിട്ട് എടുക്കലാന്ന്. പിന്നെ ഇന്ന് പുറത്ത് പോകാനുള്ളതുകൊണ്ട് തന്നെ ഇത് കട്ട് ചെയ്യലും വീഡിയോ എടുക്കലും മൊത്തത്തിൽ സ്പീഡാണ് കേട്ടോ. നമ്മൾ ഡെയിലി അങ്ങനെ എന്താ പറയുക വീഡിയോ എടുക്കാണ്ട് കുക്ക് ചെയ്യുമ്പം പെട്ടെന്ന് തീരുകയല്ല. വീഡിയോ എടുത്തിട്ട് കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി സമയം വേണ്ടി വരും കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് അതും എടുക്കുന്നതുകൊണ്ട് തന്നെ ഫുൾ നല്ല സ്പീഡിലാണ് ചെയ്യുന്നത്. പിന്നെ ഇതാ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അതും കൂടി ഒന്ന് അരച്ചെടുത്തിന്. ഇനിയിപ്പോൾ ഇതാ ആവശ്യത്തിന് മല്ലിയിലയാണ് കേട്ടോ എടുക്കുന്നത്. മല്ലിയിലയും പിന്നെ പുതിന ഇലയും കൂടി എടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മളെ ബിരിയാണിക്ക് വേണ്ട കട്ടിക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിന് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ആ ഒരു സ്പേസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അരി വെള്ളത്തിൽ ഇട്ട് വെക്കലാണ് കേട്ടോ അതിന്. അപ്പോൾ ഞാനിന്ന് മദീനൻ്റെ ബസ്മതി റൈസാണ് എടുത്തിന്. ഇത് നല്ല അരിയാണ് കേട്ടോ, ചോറ് വെക്കാൻ വേണ്ടിയിട്ട് നല്ല അരിയാണ്. പിന്നെ ഞാനിപ്പോൾ എടുത്തത് 4 കപ്പ് അളവിലാണ് കേട്ടോ. 4 ഗ്ലാസ് അരിയാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. അപ്പോൾ ഞാനിതാ അരിയെല്ലാം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഉള്ളിയെല്ലാം ഒന്ന് വാടി വന്നിന്. ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് ഇല്ലേ അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ പച്ച മണലൊന്ന് മാറി വന്നു കഴിഞ്ഞാൽ തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കട്ടോ.
എനിപ്പോൾ ഇത് വാടാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ കുക്കറൊന്ന് മൂടി വെക്കുന്നുണ്ട്. അപ്പോഴേക്ക് നമ്മൾ ചെമ്മീനില്ലേ, അതും കൂടി ഒന്ന് തൊലികളിന് എടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞാനിതാ ചെമ്മീനും കൂടി ഒന്ന് ക്ലീനാക്കി എടുക്കലാണ്. അപ്പോൾ ചെമ്മീൻ ക്ലീനാക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലെ ഒരു കറുപ്പ്, എന്താ പറയുക, ഒരു നൂല് പോലത്തെ സംഭവമില്ല, അത് എന്തായാലും എടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ശരിക്കും കുട്ടികൾക്കും എല്ലാം വയറുവേദനകളും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിന്ന് തലയും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. ബിരിയാണി വെക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ചെമ്മീൻ്റെ തലയും കൂടി എടുക്കുന്നുണ്ട്. വലിയ ചെമ്മീനായതുകൊണ്ട് കുറച്ച് തല ഞാൻ അതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചെമ്മീനും എല്ലാം ക്ലീനാക്കി എടുത്തിനി ഇനിയിപ്പം ഞാൻ ആ ഒരു പാത്രം എല്ലാം ഒന്ന് കഴുകി വെക്കുന്നുണ്ട് കേട്ടോ. അന്നേരം തന്നെ നമ്മൾ സോപ്പിലിട്ട് കഴുകി വെക്കുക, അല്ലെങ്കിൽ ആ ഒരു ചെമ്മീൻ്റെ സ്മെല്ലും കാര്യങ്ങളെല്ലാം സിങ്കിലും എല്ലായിടത്തും ഉണ്ടാവും കേട്ടോ. അപ്പോൾ സിങ്കും ആ പാത്രങ്ങളും എല്ലാം ഒന്ന് കഴുകി വെക്കുക കേട്ടോ ആ ഒരു ടൈമിൽ തന്നെ. അപ്പോൾ അതും കൂടി കഴിയുമല്ലോ. അങ്ങനെ ഇതാ ചെമ്മീനും ഞാനൊന്ന് കഴുകി എടുത്തിന് കേട്ടോ. ഇനി ഇതാ ഞാൻ കുക്കറൊന്ന് തുറന്ന് നോക്കിയപ്പോൾ ഉള്ളിയും തക്കാളിയും എല്ലാം വാടി വന്നിനു. അപ്പോൾ അതിന് അതിലേക്ക് നമ്മൾ പൗഡേഴ്സാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിന്. പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിന്, കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ. പിന്നെ 1.5 ടേബിൾ സ്പൂൺ തന്നെ ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുത്തിന്. എന്നിട്ട് അതെല്ലാം ഒന്ന് മിക്സാക്കിയിട്ട് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചെമ്മീനില്ലേ, അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഞാനിന്ന് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിന് കേട്ടോ. ചെമ്മീൻ ബിരിയാണിക്ക് നല്ല ടേസ്റ്റാണ്, മറ്റുള്ള ബിരിയാണിക്കൊന്നും മുളക് പൊടീൻ്റെ ആവശ്യം വരത്തില്ല കേട്ടോ. പക്ഷേ ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കലുണ്ട്. അപ്പോൾ ഇതാ അതെല്ലാം ഒന്ന് മിക്സാക്കി വെച്ചിന്. ഇനിയിപ്പം ഇതൊരു 3-4 വിസിൽ വരെ നമുക്കൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്തെടുക്കുക, പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ അതെല്ലാം വെന്ത് വരുമ്പോൾക്ക് ഞാനിതാ ചോറും കൂടി ഉണ്ടാക്കിയെടുക്കലാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചതിനും എന്നിട്ട് അതിലേക്ക് ഗീ ഇല്ലേ, ഗീ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിന്. പിന്നെ ബാക്കി ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുത്തേ, സൺഫ്ലവർ ഓയിലില്ലേ അതാണ് ചേർത്ത് കൊടുത്തേ, അതും 1 ടേബിൾ സ്പൂൺ വരെയാണ് ചേർത്തേ. ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് ഉള്ളി കട്ട് ചെയ്ത് വെച്ചത് അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് എന്താ പറയുക ബ്രൗൺ കളറെല്ലാം ആയിട്ട് വരുന്ന സമയം വരെ ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് സ്പൈസസാണ് ഇട്ട് കൊടുത്തേ, അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാൻ മൊത്തത്തിലൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇതാ നമ്മളെ കാഷ്യൂ കിസ്മിസ് അതും കൂടി ചേർത്ത് കൊടുത്തിന് കേട്ടോ. ഇനിതാ ഇതിലേക്ക് തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ 4 ഗ്ലാസ് അരിയല്ല എടുത്തേ, അപ്പോൾ 8 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ ഏത് ഗ്ലാസ്സാണ് എടുക്കുന്നത് ആ സെയിം ഗ്ലാസ്സിൽ തന്നെ ഡബിളായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിതാ 8 ഗ്ലാസ് വരെ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിന്. ഇതിപ്പം ബസ്മതി റൈസ് ആയതുകൊണ്ട് തന്നെ 8 ഗ്ലാസ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നമ്മൾ ജീരകശാലയിലാണ് എടുക്കുന്നതെങ്കിൽ 1 ഗ്ലാസ്സിന് 1.25 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇതിപ്പം 2 ഗ്ലാസ്സിന് വേണ്ടി വരും കേട്ടോ. ഇനിയിപ്പം ഇതിലേക്ക് ഇതാ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ ഇതിൽ റോസ് വാട്ടറും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ വെള്ളം തിളക്കൂലേ ആ ഒരു സമയത്ത് അതും കൂടി ഒഴിച്ചു കൊടുക്കലുണ്ട് കേട്ടോ. നല്ലൊരു സ്മെല്ലാണ് ബിരിയാണി വെക്കുന്ന സമയത്ത്. പിന്നെ ഇതാ അരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, കഴുകി വെച്ച അരിയിൽ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ കറിവേപ്പിലയാണ് കേട്ടോ ഇട്ട് കൊടുത്തേ, കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല മണമാണ് കേട്ടോ. ഇനിത് ചെറിയൊരു ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കുക. അപ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റും കൂടിയാണ് കേട്ടോ ബിരിയാണിക്ക്. അപ്പം എല്ലാവരും അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് വെച്ച് നോക്കുക കേട്ടോ. ഇടാത്തവരെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് അതും കൂടി ഇട്ട് കൊടുത്ത് നോക്കുക. പിന്നെ ഇതാ നമ്മൾ ഇടക്ക് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ ചോറ്. അപ്പം എല്ലാ ഭാഗത്തും വെന്ത് വരാത്ത ഭാഗത്തിലൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പം ഇതാ നമ്മളെ എന്താ പറയുക മസാലയും കൂടി റെഡി ആയിട്ടുണ്ട്. പിന്നെ ബിരിയാണിക്ക് നമ്മൾ ഉള്ളി ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിന്, എന്നിട്ട് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ഉള്ളിയില്ലേ അതും കൂടി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് എനിപ്പിതാ ഉള്ളിയും എല്ലാം ഒന്ന് ഫ്രൈ ആക്കി എടുത്തിന് കേട്ടോ. അതിലേക്ക് കാഷ്യൂ കിസ്മിസ് എല്ലാം ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുത്തിനേനു. അപ്പോൾ ആ വീഡിയോ എൻ്റെ അടുത്ത് നിന്ന് മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ചോറും പിന്നെ അട്ടിപൊളി മസാലയും ചെമ്മീൻ മസാലയും എല്ലാം റെഡി ആയിന്. ഇനിയിപ്പോൾ ഇതൊന്ന് ദമ്മിടലാണ്. അപ്പോൾ ഞാൻ ചോറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കുറച്ച്.
പിന്നെ ഫ്രൈ ആക്കി വെച്ച ഉള്ളി അതിലെടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് മല്ലിയിലയും അതും കൂടി എടുത്ത് വെച്ചിരുന്നു. അപ്പോൾ ഞാനിതാ കുറച്ച് ഗരം മസാലപ്പൊടി ഈ ചോറിൻ്റെ മേലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ രണ്ട് ലെയറായിട്ടാണ് കേട്ടോ ദമ്മിടുന്നത്. ഇനിയിപ്പം നമ്മൾ ആക്കി വെച്ച മസാലയില്ലേ അത് ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് ചോറും കൂടി ഇട്ട് കൊടുക്കുക, എന്നിട്ട് മസാലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ രണ്ട് ലെയറാക്കിയിട്ടാണ് ഞാനിപ്പോൾ ദമ്മാക്കിയത്. നമ്മൾ ഓരോ ലെയറിടുമ്പോൾ നമ്മൾ ഫ്രൈ ആക്കി വെച്ച ഉള്ളി അതിലില്ലേ അത് ഇട്ട് കൊടുക്കണം കേട്ടോ. അത് മറന്നു പോകാറ്. അപ്പോൾ അങ്ങനെ ചെയ്തതിനാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനിയിപ്പോൾ ലാസ്റ്റ് ബാക്കിയുള്ള ചോറും പിന്നെ അതിൻ്റെ മേലെ കുറച്ച് ഗരം മസാലയും പിന്നെ ബാക്കി ഉള്ളി അതിലില്ലേ അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ബിരിയാണി വെക്കുന്ന സമയത്ത് ഇതെല്ലാം തന്നെയാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റ്. ഉള്ളിയെല്ലാം പൊരിച്ചിടുക, പിന്നെ കിസ്മിസ് കാഷ്യൂ അതെല്ലാം ഇട്ടാൽ തന്നെയാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. പക്ഷേ ഞാൻ ഇടയ്ക്ക് ഇടുന്ന സ്പീഡിലെല്ലാം വെക്കുന്ന സമയത്ത് ഇതൊന്നും ഇടൂല കേട്ടോ. ചിലപ്പം മല്ലിയില മാത്രം ഇട്ടിട്ട് അങ്ങനെ ദമ്മാക്കി വെക്കലാണ്. പിന്നെ ഇങ്ങനെ നമ്മൾ സ്പെഷ്യലായിട്ടെല്ലാം വെക്കുമ്പം ഇതെല്ലാം ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ വെക്കൽ. അങ്ങനെ ആ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിതാ ഇനിയിപ്പം പോക്കാണ്. അപ്പോൾ നമ്മൾ പോകുന്നത് ഹൊക്കെ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ. ഒരു വാദി ഉള്ള ഒരു സ്ഥലമാണ്. പിന്നെയാണെങ്കിൽ ഇതിപ്പം കുട്ടികൾക്കും ഈ ഒരു സ്ഥലത്ത് പോകാൻ വേണ്ടിയിട്ട് നല്ല ഇൻട്രസ്റ്റ് ആണ്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുളിക്കാനും എല്ലാം ഉള്ള സൗകര്യം ഉണ്ട് കേട്ടോ. വെള്ളച്ചാട്ടം കാര്യങ്ങളും പിന്നെ കുളിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതാ അങ്ങോട്ടേക്കാണ് ഇപ്പോൾ പോകുന്നത്. പിന്നെ ആണെങ്കിൽ നല്ല സ്ഥലമാണ്, കാണാൻ വേണ്ടിയിട്ടും നല്ല സ്ഥലമാണ് കേട്ടോ. പ്രകൃതി രമണീയമായ എന്നെല്ലാം പറയുന്നില്ലേ, അതേപോലെ തന്നെ ഭയങ്കരം പച്ചപ്പും കാര്യങ്ങളിലുള്ള ഒരു സ്ഥലമാണ്. നമ്മളിപ്പോൾ ഒരു നാല് ഫാമിലീസാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമ്മളെ ഫ്രണ്ട്സും കാര്യങ്ങളെല്ലാം ആയിട്ട് പോകുമ്പോൾ വേറെ തന്നെ ഒരു രസമല്ലേ. ഒന്നാമത് ഫുഡെല്ലാം എടുത്തിട്ട് പോകുമ്പം എന്താ പറയുക, വേറെ തന്നെ ഒരു രസമാണ് കേട്ടോ. അപ്പോൾ ഇതാ മക്കൾക്കും നല്ല ഇൻട്രസ്റ്റ് ആണ്. മക്കൾക്ക് പിന്നെ ഫുഡ് കഴിക്കാനൊന്നും അല്ല കേട്ടോ ഇൻട്രസ്റ്റ്, അവർക്ക് കുളിക്കാൻ വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് അവർ സ്പീഡാക്കിയിട്ട് അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ തായലേക്ക് ഇറങ്ങണം കേട്ടോ. ഒരു എന്താ പറയുക, ഒരു കുന്നിൻ്റെ മേലെ നിന്നൊരു തായലേക്ക് ഇറങ്ങാനുണ്ട്. അപ്പോൾ നമ്മൾ അടുത്തിന് പിന്നെ നമ്മൾ ഫുഡിൻ്റെ കാര്യങ്ങളും എല്ലാം സെറ്റാക്കലാണ്. നമ്മളിടയ്ക്ക് ഇതിൻ്റെ വേറൊരു സ്ഥലത്തും കൂടി വരുത്തുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ രണ്ട് മൂന്ന് വാദിയുണ്ട് ഈ ഒരു ഭാഗത്ത്. അപ്പം ഈ ഒരു സ്ഥലത്ത് നമ്മൾ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ വരുന്നത്. വേറെയും വാദിയുള്ളൊരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ വെള്ളച്ചാട്ടവും കാര്യങ്ങളെല്ലാം ആയിട്ട് നല്ല രസമാണ് കേട്ടോ. ഇവിടെയും ഇപ്പം നല്ല എന്താ പറയുക, ഈ ഒരു സംഭവം കണ്ട ഇത് നല്ല രസമുണ്ട് കേട്ടോ. ഈ ഒരു വാട്ടർഫോളും നല്ല രസമുണ്ട്. ചെറിയൊരു വാട്ടർഫോളാണ്, പക്ഷേ നമ്മൾ ഫുഡെല്ലാം കഴിക്കുന്ന ആ ഒരു സൈഡിൽ തന്നെ ആയതുകൊണ്ട് അതിൻ്റെ സൗണ്ടും കാര്യങ്ങളെല്ലാം ആയിട്ട് നല്ല ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ അതിൻ്റെ അടുക്ക് തന്നെ നമ്മളെ ഫുഡും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിന് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ലേനു. അപ്പോൾ ഇതാ അതെല്ലാം കഴിഞ്ഞിട്ട് മക്കളും വലിയവരും എല്ലാം കുളിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇതാ മക്കൾക്ക് മീൻ കിട്ടിയിട്ട് അങ്ങനെ അതുകൊണ്ടാന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ബാങ്കും കൂടി കൊടുത്തിട്ട് ആസറ് ബാങ്കും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഏതായാലും കളാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആടുന്നെല്ലാം നിസ്കരിക്കലാണ്. പിന്നെ ഇതാ ഫ്രൈഡ് ആയതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർ വേറെയുണ്ട് കേട്ടോ. അപ്പം കുട്ടികളെല്ലാം നല്ല കുളിയിലാണ്, വെള്ളമെല്ലാം നല്ല തണുപ്പുണ്ട് കേട്ടോ. നമ്മളിപ്പം പോയിട്ട് ഏകദേശം ഒരു മാസമെല്ലാം ആയിട്ടുണ്ടേനു. അപ്പോൾ ഞാൻ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ലേറ്റാണ്. ആ ഒരു സമയത്ത് നല്ല തണുപ്പുള്ള ഒരു സമയമില്ലേ, ആ സമയത്താണ് കേട്ടോ പോയത്. വെള്ളം നല്ല തണുപ്പാണ്. അപ്പം മക്കൾക്കൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ, അവർ നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ടേനു. പിന്നെ ഇതാ അതിൻ്റെ ഇടയ്ക്ക് ഒരു സുലൈമാനിയും എല്ലാം കുടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നല്ല കാറ്റും ഉണ്ട്. അപ്പോൾ നമ്മൾ കുറേ സമയമൊന്നും അങ്ങനെ നിന്നിട്ടില്ല കേട്ടോ. ഒരു 5 മണി 5:30 മഗരിബ് ബാങ്കിൻ്റെ ഉള്ളിൽ നമ്മൾ അവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു തിരിച്ചിട്ട്. പിന്നെ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് നല്ലൊരു സ്ഥലമാണ് കേട്ടോ. ഒമാനിലുള്ളവരാണെങ്കിൽ എന്തായാലും മസ്റ്റായിട്ടും ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ് കേട്ടോ ഈ ഒരു വാദി ഹൊക്കൈന്.
അങ്ങനെ ഇത് നമ്മളതിന് തിരിച്ചു പോക്കാന്ന് കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്ന സമയത്ത് വേറെയും കുറേ ആൾക്കാരെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. അവർ ഇങ്ങനെ എന്താ പറയുക, ബാർബിക്യൂ ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങളിലും സെറ്റപ്പ് എല്ലാം ആയിട്ടാണ് കേട്ടോ വന്നിന്. അപ്പോൾ ഇതാ ഞാൻ ജസ്റ്റ് ഒന്ന് അങ്ങനെ വീഡിയോ എടുത്താന്ന് കേട്ടോ. അവർ ആ ഒരു സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ആയിട്ട് ഇതാ അത് ഞാൻ അങ്ങനെ ഷൂട്ട് ചെയ്തേനു. പിന്നെ ഇത് നമ്മൾ തിരിച്ചു പോക്കാന്ന് അവിടുന്ന്. ഇനിയിപ്പോൾ നമ്മൾ നേരെ റൂമിലേക്കല്ല കേട്ടോ പോകുന്നത്. നമ്മൾ എവിടെയെങ്കിലും സൈഡാക്കിയിട്ട് ചായ എല്ലാം കുടിക്കാന്നെല്ലാം വിചാരിക്കുന്നുണ്ട്. ചായയും പിന്നെ എന്തെങ്കിലും സ്നാക്കെല്ലാം ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വണ്ടിയിൽ സ്റ്റൗവും കാര്യങ്ങളും എല്ലാം ഉണ്ടേനു. അപ്പോൾ നമ്മളിതാ സൈഡാക്കിയിട്ട് ഒരു സ്ഥലത്ത് അങ്ങനെ സൈഡാക്കിയിട്ട് ഇതാ അങ്ങനെ അതെല്ലാം ചെയ്യലാണ് കേട്ടോ. അപ്പോൾ ഇതാ ലൈറ്റും കാര്യങ്ങളെല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളി വാങ്ങിച്ചിട്ടുണ്ടേനു. അപ്പോൾ ഉള്ളിവട ആക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. മൈദപ്പൊടിയും എല്ലാം വരുമ്പോൾ എടുത്തിട്ടുണ്ടേനു. അങ്ങനെ ഇതാ സ്റ്റൗവിൽ നമ്മൾ ചായയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളിവടക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയല്ലേ, അതിലൊന്ന് കട്ട് ചെയ്തെടുക്കലാണ് കേട്ടോ. അതിലും ആണുങ്ങന്മാരെല്ലാം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ സ്നാക്കെല്ലാം ഉണ്ടാക്കിയിട്ട് നമ്മൾ ചായ എല്ലാം കുടിക്കുന്ന സമയത്ത് വേറെ തന്നെ ഒരു രസമാണ് കേട്ടോ ഇങ്ങനെ പുറത്തുനിന്ന്. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് ഒരു ഫാം ഹൗസിൽ പോയിട്ടുണ്ടേനും. ആ ഒരു വീഡിയോ ഞാൻ ഷെയർ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് പോയിട്ട് കണ്ടുനോക്കുക. അപ്പോൾ ഇതാ നമ്മൾ ഉള്ളിമുറിയിലും നല്ലോണം നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവരായതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഉള്ളിമുറിയും എല്ലാം കഴിഞ്ഞിട്ടുണ്ടേനു. പിന്നെ ഇതാ പച്ചമുളക്, പിന്നെ ജീരകയില്ലേ, അതും കൂടി ഇടുന്നുണ്ട് കേട്ടോ. നമ്മൾ ഉള്ളിവടയിൽ ജീരക ഇടുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിനേനു. പിന്നെ ഉപ്പ്, എന്താ പറയുക, മുളക് പൊടിയില്ലേ, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് നമ്മളിതാ കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറേ ഉള്ളതുകൊണ്ട് തന്നെ അവരെന്നെയാണ് എല്ലാം ചെയ്തത്. പിന്നെ നമ്മൾ ഉള്ളിവട ഉണ്ടാക്കുന്ന സമയത്ത് മൈദപ്പൊടിയിൽ ഉണ്ടാക്കണം കേട്ടോ. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. കടലമാവിലാക്കുന്ന സമയത്ത് എന്താ പറയുക, ഭയങ്കര ഒരു കട്ടി പോലെ ഉണ്ടാവില്ലേ, ഈ മൈദമാവിൽ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. അതും കുറച്ചധികം ഉള്ളിയും കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് ചെയ്യുന്നതാണെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് ഉള്ളിവട ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യാത്തവരിലുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്ക് കേട്ടോ. അപ്പോൾ ഇതാ ചായൻ്റെ വെള്ളം കൂടി തിളച്ച് വന്നതിനേനും. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ചായപ്പൊടിയെല്ലാം ഇട്ട്, എന്താ ചായ ഉള്ളിവട ആകുന്ന മുമ്പേ എല്ലാവരും ചായ കുടിക്കാനും കൂടി തുടങ്ങിയിട്ടുണ്ടേനും. അങ്ങനെ ഇതാ ഉള്ളിവടലായിട്ട് നമ്മളെ ചായയുടെയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കേട്ടോ. പക്ഷേ ആ വീഡിയോസൊന്നും ഇല്ല കേട്ടോ, ആ വീഡിയോസെല്ലാം മിസ്സായി പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 10 മണിയെല്ലാം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിലാണ് പിന്നെ നമ്മൾ റൂമിലേക്ക് തിരിച്ചു പോയത്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ തിരിച്ചു പോകാനുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളെല്ലാം ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളൊരു ദിവസം ഇങ്ങനെയല്ലാന്ന് കേട്ടോ. അൽഹംദുലില്ലാ, എല്ലാവരും നല്ല ഹാപ്പിയായി. അപ്പോൾ മക്കളും എല്ലാവർക്കും നല്ല ഹാപ്പിയാണ് കേട്ടോ. പിന്നെ മക്കളാണെങ്കിൽ അവർക്ക് കുളിച്ചോണ്ട് തന്നെ ഡബിൾ ഹാപ്പിയാണ് കേട്ടോ. എല്ലാ മക്കൾക്കും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ, കുളിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് അല്ലേ. അപ്പോൾ അവർക്കും നല്ല ഹാപ്പിയാണ്. അങ്ങനെ ഇനിതാ നമ്മൾ റൂമിലേക്ക് തിരിച്ചു പോക്കാന്ന് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയെല്ലാമാണ്, ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണുക. പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് അറിയിക്കുക. ഇനിയിപ്പം ഇൻഷാ അല്ലാ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നത് വരെ അസ്സലാമു അലൈക്കും, ടേക്ക് കെയർ, ബൈ ബൈ.